എനിക്ക് മലയാളത്തിൽ ഞാൻ പാടിയത് പിന്നെ രമേശ് നാരായണൻ പാടിയത് ബാസുരി. ഒരുപക്ഷേ ആ ഒരു പാട്ട് പാടാൻ വേണ്ടി ശ്രീനിയുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരു പാടെനിക്കിഷ്ടമായി. ശ്രീനി, ശ്രീനി എന്ന ഒരു ഗായകൻ, ശ്രീനി എന്ന സ്നേഹിതൻ, എല്ലാം ഒരു വളരെ ഒരു തനതായ വ്യക്തിത്വമുള്ള ഒരു ഗായകനും ഒരു സ്നേഹിതനുമാണ് പറയാം. ഇത്രയും നല്ല വശ്യതയുള്ള ശബ്ദമുള്ള താങ്കൾ എന്തുകൊണ്ട് നമ്മുടെ സിനിമാ സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് റിയാലിറ്റി ഷോസിൽ കൂടുതൽ ജഡ്ജായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പാട്ട് പാടിയ ശേഷം ഉണ്ണിമനോ ചോദ്യത്തിലേക്ക് വരാം. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരു പാടെനിക്കിഷ്ടമായി. അതു ചേർന്നു കേൾക്കും സാന്ദ്ര മൃദംഗമെൻ ജീവൻ്റെ ആദിതാളം. ഓ ബാസുരി ബാസുരി. ഇത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ മലയാളിക്കും സംഗീതാസ്വാദകർക്കും നൽകിയ ശ്രീനിവാസ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഗീതങ്ങളിൽ താല്പര്യമില്ലാതെ റിയാലിറ്റി ഷോകളിൽ? അത് ജീവിതത്തിലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഇമ്പ്രൂവ് ആകുമ്പോൾ കുറെ യു നീഡ് മണി ടു ലിവ് ലൈക്ക് ദാറ്റ്. സിമ്പിൾ സിമ്പിൾ ആൻഡ് ദാറ്റ് ഇസ് വൺ തിങ്. റിയാലിറ്റി ഷോസ് ടേക്ക് കെയർ ഓഫ് യുവർ ബിൽസ്, അതൊന്ന്. രണ്ടാമത്, ഇറ്റ്സ് സോ നൈസ്. നമ്മൾ കുട്ടികൾ പാടി ഒരു ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് നമുക്കൊരു ഒരു 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 എനർജി ഉണ്ട്. ദാറ്റ് ഇസ് സംതിങ് എൽസ്. അത് കാശ് കൊണ്ട് യു കനോട്ട് കോമ്പൻസേറ്റ്. അപ്പോൾ ഉണ്ണിമേനോട് പരാതിയുണ്ട്, അതായത് ശ്രീനിവാസിനെ പോലുള്ള ഇങ്ങനെയുള്ള ഗായകരൊന്നും പോയിട്ട് ഇങ്ങനെ റിയാലിറ്റി ഷോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജഡ്ജായിട്ടിരുന്ന് സമയം കളയരുന്ന. നോ നോ, അത് ഇറ്റ്സ് എ നൈസ്. താങ്ക് യു ഉണ്ണി ഫോർ സേയിങ് ദറ്റ്. ബട്ട് എനിക്ക് ഐ ഫീൽ ദറ്റ് അത് ഒരു ഒരു ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു റോളാണ് കുട്ടികളെ മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിവർത്തുന്നുണ്ട്. ഒന്ന്, പണത്തിൻ്റെ ആവശ്യം അത് നിറവേറ്റുന്നു. രണ്ട്, പുതിയ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അത് കുട്ടികളിൽ നിന്ന് പാടുമ്പോൾ നമ്മൾ അതെന്തൊരു സുഖമാണത് കേട്ട് നമുക്ക് ആസ്വദിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ റൂട്ടുകാർ. അതും വെൻ യു ടെൽ ദം സംതിങ് അത് അത് കറക്റ്റായിട്ട് അവർ നമ്മൾ പറയുന്നത് എടുത്ത് അവർ വർക്ക് ചെയ്ത് വീണ്ടും വന്ന് പാടി അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ. ഇപ്പോൾ എൻ്റെ ആൻറ്റി, ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ഇറ്റ്, അല്ലേ? അതുപോലെ ഉണ്ടല്ലോ. ദീർഘകാലം ശ്രീനി ഗന്ധർവ സംഗീതത്തിൻ്റെ ഗന്ധർവസംഗീതം ആയിരുന്നല്ലോ എനിക്ക് കേരളത്തിൽ എന്നെ ശരിക്കും പോപ്പുലറാക്കിയത്. കേരളത്തിൽ ആദ്യം ഗന്ധർവസംഗീതം തന്നെയാണ്. അത് ഇപ്പോഴും നന്ദി.